നേർച്ചണ്ടാക്കി അവിടെ വിളക്കും തിരിയും വെച്ച് തുലാഭാരം നടത്തി ഈ ആണ്ടും ഒക്കെ നടത്തുന്നത് തനിച്ച വിദേഹത്തല്ലേ ഏതെങ്കിലും പ്രവാചകനോ അല്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാസ്ലമയോ അവിടെ തനിയായികളോ ആരെങ്കിലും ചെയ്തിട്ടുള്ളതാണോ ഇത് ഒരിക്കലുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ മരിച്ച വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് അതൊന്നും നബിസ്വല്ലമോ പഠിപ്പിച്ചതല്ല അതൊക്കെ ഞങ്ങൾ വെട്ടിച്ചിരിക്കുന്നപ്പോ പറയുന്നത് മോലാളിമാരെ കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഡിസ്കൗണ്ട് കൊടുക്കാം മോലാളിമാർക്ക് നേരം ഉണ്ടാവില്ലല്ലോ അപ്പൊ അത് വേണ്ട ഇത് വേണ്ട മറ്റേത് വേണ്ട കുറെ ഡിസ്കൗണ്ട് കൊടുത്താ മോലാളിമാരെ കുറേ കിട്ടും അതിന് വേണ്ടി ഓഹാബികൾ ഡിസ്കൗണ്ട് കൊടുത്തതാണ് മരിച്ചിടത്ത് കുറാനോ ഏയ് വേണ്ട പിന്നെ മയ്യത്തോട്ടൊപ്പം വേണ്ടേ വേണ്ട പിന്നെ മൂന്നിന്റെ ഏഴിൻ്റെ പതിനാലിൻ്റെ നാൽപ്പതിന്റ് ചോറ് വെച്ച് കൊടുക്കൽ കറി വെച്ച് കൊടുക്കൽ പായസം കൊടുക്കൽ ഇറച്ചി കൊടുക്കൽ ഒന്നും വേണ്ട പിന്നെയോ

സാധാരണക്കാര് പറഞ്ഞു മുജാഹിദാകാത്ത മൂല്യന്മാരെയും കമ്മറ്റിനെയും പേടിച്ചിട്ടാണ് സത്യം മനസ്സിലാകാറ്റൊന്നല്ല എന്നാലും ഇപ്പൊ ഞാൻ എങ്ങനെയപ്പോ മുജാഹുദാക കള്ളിക്കമ്മറ്റിക്കാരൊക്കെ പാടെ വന്നുകാണ്ട് അവറാൻകുട്ടിയെ ജീ മരിച്ച മയ്യത്തോണ്ട് കളിച്ചേണ്ടി വരും കേട്ടോ അസ്സലാമലൈക്കു ഞങ്ങൾ പോണ് അവൺകുട്ടി പേടിച്ച് മയ്യത്തോണ്ട് കളിക്കേണ്ടി വരും പെണ്ണുങ്ങൾ അപ്പുറത്തിന് ബോധം കെട്ടി കെട്ടുപോണ് നോക്കി മനസ്സാ നിങ്ങൾ മുജാഹുദായാ മരിച്ച ഞങ്ങൾ എന്താ കാട്ടുക അങ്ങനെ ബേജാറാവൂല പൈസക്കാരനാണ് ഈ പോയി മുസ്ലിം അവിടെ എന്ന് പറയും കമ്മിറ്റിക്കാരനോട് പോകാൻ പറയും എന്റെ മയ്യത്ത് മരിച്ച എന്താച്ചാ കാട്ടികളോട് മരിച്ച എനിക്കേതായാലും ഉത്തരവാദിത്തമല്ല നിങ്ങൾക്ക് അല്ല ഉത്തരവാദിത്തം ആരും കൊണ്ടോള്ളേ മേരത്ത് വെച്ചാൽ നിങ്ങള് തിന്നളുമുണ്ടോ എന്ന് പറയും മറ്റേ പറയാനുള്ള ധൈര്യവും ചങ്കുറ്റം ഉണ്ടാവില്ല വാസ്തവത്തിൽ ഞങ്ങൾ ആർക്ക് വേണ്ടിയും ഒരു ഡിസ്കൗണ്ട് കൊടുത്തതും ആർക്ക് വേണ്ടിയും വെട്ടിക്കുറച്ചതല്ല ഇതൊന്നും അള്ളാഹുബിന്റെ ദീനിൽ ഇല്ലാത്തതാണ് നിങ്ങൾ ഉണ്ടാക്കിയ എക്സ്ട്രാ ഫിറ്റിങ്സ് അതൊക്കെ അതാണ് ഒഴിവാക്കിയിട്ട് ആ സ്ഫടിക സ്ഫോടം ചെയ്ത പഴയ ഇസ്ലാം റസൂലും സഹാബത്തും കാണിച്ചു തന്ന കലർപ്പില്ലാത്ത ഇസ്ലാം ഏറ്റാതെ കുറക്കാതെ ഞങ്ങൾ ജനങ്ങൾ കണ്ട് എത്തിച്ചു കൊടുക്കാൻ ചെയ്തത് അവിടുന്ന് വഫാത്തായപ്പോൾ ആരെങ്കിലും അവിടെ തലക്കുംപറത്തിന്നോ നൂറുകണക്കിന് ആഫിലിങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല ഖലീഫ്മാർ ആരെങ്കിലും മരിച്ചിട്ട് ഓദിയ ഒരു സംഭവം ചരിത്രത്തിലുണ്ടോ ഇല്ല മരിച്ചപ്പോൾ മരിച്ചപ്പോ ഓതിപ്പോലി പറയാ എന്താ എത്ര നൂറ്റാണ്ടിയ ജനിച്ച ഒരാളാ നിങ്ങളെപ്പോലത്തെ ചില ഖുറാഫി ആളെ വഷളാക്കാൻ വേണ്ടി പോയി ഓതിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടാവുമല്ലോ ഞങ്ങളിപ്പോ മരിച്ച ഒരു നാട്ടിൽ രണ്ട് മുജാഹിദുള്ളൂ വിളിച്ചൂറിന്റെ നോട്ട് കിട്ടൂലെന്നറിയ എന്നാലും പോയി ഓതുക എന്തിനാ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുജാഹിദിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല മരിച്ചതിന് ശേഷം തോൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഓതുക അങ്ങനെ ഓദിയിട്ടുണ്ടാവും അള്ളാഹുവിന്റെ റസൂലോ അവിടുത്തെ സഹാബത്തോ കാണിച്ചു തന്നിട്ടുണ്ടോ മാത്രല്ല ഇമാം ഷാഫി അഹമ്മത്തുല്ലാ അലഹി തന്നെ പറഞ്ഞതെന്താ അങ്ങനെ ഓദിയിട്ട് ഓദീന്റെ ശേഷം അള്ളാഹു ഹൗസിൽ സവാബ് മിസ്രി മാ മിസ്ര സ്വാപ മിശ്രിമാറകുത്തുഹോ ഇല്ല കുഞ്ഞാമുട്ടിയാജി അല്ലെ ഇല്ല ആമിലക്കുട്ടി പഠിച്ചോനെ ഞാൻ ഈ ഓദ്യ കൂലി പോലോത്തൊരു കൂലി ഈ കിടക്കണേ മുട്ടിയാജി കൊടുക്കണേ അല്ലെ ആമിനക്കുട്ടിക്ക് കൊടുക്കണേ എന്ന് ഹതിയ ചെയ്യണമെന്നാ അങ്ങനെ ഹതിയ ചെയ്താൽ അത് അങ്ങോട്ട് എത്തുകയില്ല എന്നാണ് ഷാഫി ഇമാം ഷാഫി തന്നെ പറഞ്ഞിട്ടുള്ളത് വെറും പണിയാണത് ഇവന്റെ വിചാരം അഞ്ഞൂറിൻ്റെ തോട്ട് കിട്ടലാ ഗാന്ധിത്തല കിട്ടലാ അതുകൊണ്ട് ഓൻ ഏതായാലും ഇതിന് പരലോത്ത് കൂലിയില്ല കാരണം ദുനിയവിന് വേണ്ടിയാണ് കുർആാനോദ്രവ് മനസ്സിലായില്ലേ പക്ഷെ ഇവൻ എന്താ ഇവിടുത്തെ കൂലി എനിക്ക് കീശയ്ക്ക് കിട്ടി ഇനി പരലോത്ത കൂലി ഈ കടക്കറിന് ആൾക്ക് കൊടുക്ക് അങ്ങനെ ഡബിൾ കൂലി ഇവിടുന്ന അള്ളാഹാന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടല്ല അതുകൊണ്ട് അങ്ങനത്തെ റോത്തനല്ല അപ്പോഴാണ് മുസ്യാക്കന്മാർ വരും നിങ്ങൾക്ക് ഹദീസ് ഉദ്ധരിച്ചാണ്ട് അതിന് ഇജിത്തിഹാദ് ചെയ്യാനുള്ള അവകാശം ഉണ്ടോ നിങ്ങൾ മുഖലിദികളല്ലേ ഫിഖിന്റെ കിതാബിലുള്ളത് തിരിച്ചും മറിച്ചും വായിക്കാൻ ഹദീസ് ഹദീത് ഓദീറ്റ് അതിന് ഒരു മസല പറയാൻ അതിന്റെ ഹുക്കുമ്പോൾ അധികാരമുണ്ടോ അങ്ങനെ അധികാരം ഉണ്ടോ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയിന്നല്ലേ നിങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചത് അല്ലേ അതൊക്കെ ഇജിത് യാദിന്റെ കാലം കഴിഞ്ഞു ഇജിത്യാദിന്റെ വാതിൽ കൊട്ടി അടക്കപ്പെട്ടു ഇജിത്യാദ് കാരണ ഗവേഷണം ഖുറാനും മദീസും മുമ്പിൽ ഗവേഷണം നടത്തുക ഇപ്പൊ പേരോടും കൂട്ടരും വേറെ അധീസുന്ദരിക്കൽ അല്ല ഇതാ ഹലർത്തുമിൽ മരിത്തു നിങ്ങൾ രോഗിയുടെ അടുത്തും അതുപോലെ അടുത്തും ചെന്നാൽ നല്ലത് മാത്രം പറയണം അപ്പോ മയ്യത്തുണ്ടോ മതി ഇക്കര അല്ലാനും തെളിവായി മരിച്ചത് ഖുർആാനും തെളിവായി ഇക്രവ് മൗത്താക്കും ഹദീസ് ദുർബലമാണ് അതിൻ്റെ സനത് അതിന്റെ പരമ്പര അതിൽ അറിയപ്പെടാത്ത രണ്ടാളുകളുണ്ട് അത് മുജാഹിസൻഡർ തീരുമാനിച്ചോന്നല്ലോ കളി അങ്ങനെ വിചാരി ഇവർ പറയലതാണ് ഇവരെന്താ വച്ചാൽ മൗലിമാരും മുജാഹിസൻ മീറ്റിംഗ് കൂടും മീറ്റിംഗ് കൂടി പോലെ അങ്ങ് തീരുമാനിക്കും തീരുമാനിച്ചിട്ട് അത് അങ്ങനെ അയച്ചുകൊടുക്കും എന്നിട്ട് അതിങ്ങനെ ഒരു പറഞ്ഞിടക്കല അഭിപ്രായം അങ്ങനെ ഏതുപോലെ ണ്ട് കൂട്ടരെ പിന്നെ കേന്ദ്ര സപ്ലൈ സപ്ലൈ ഓഫീസ് വരും സൂപ്പർ ഇത്രേ പഞ്ചസാര ഇത്രേ ഗോതമ്പ് ഇത്രേ പച്ചരി ഇത്രേ ൽത്രേ അത് ഇങ്ങനെ എഴുതി പറ്റിച്ചിണ്ടാവും ഇന്നമാതിരി അയച്ചുകൊടുക്കല മരിച്ചേർത്ത് ഖുറാനിൽ ഇന്ന അഭിപ്രായം ഏയ് അതുപോലെ കണ്ണൂക്കിൽ ഇന്ന അഭിപ്രായം അതിങ്ങനെ മുജാഹുദിന മുമ്പിൽ പറ്റിച്ചിട്ട് അത് ഇങ്ങനെ കാണാപ്പാടാക്കിയിട്ട് ആളുകൾ പറഞ്ഞു പറഞ്ഞിടക്കലാന്ന വാസ്തവത്തിൽ ഇതെല്ലാം തെറ്റിദ്ധാരണകളാ ഖുർആാനിൽ നിന്നും സഹിഹായ ഹദീസിൽ നിന്നും എന്താണ് മനസ്സിലാകുന്നത് അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം ഒരു മുജാഹിദ് പ്രവർത്തകനുമായും ബന്ധപ്പെടാതെ ഒരു മുജാഹിദ് പ്രസിദ്ധീകരണവും വായിക്കാതെ ഒരു സീഡിയും കേൾക്കാതെ നിഷ്പക്ഷമായി നിങ്ങൾ ഖുർആാനും സുന്നത്തും പഠിച്ചോളൂ നിങ്ങൾ ഉറപ്പായും ഒരു മുജാഹിദ് ആയിരിക്കും അത്ര കട്ടായമായി പറയാൻ ഗ്യാരണ്ടി ഉള്ള ഒരു ആദർശം വേറെ ആരെ കയ്യിൽ അവിടെ ഉള്ളത് നിങ്ങളൊരു ജമാത്തേറിനോട് സംസാരിച്ചു നോക്കുകയാണെങ്കിൽ കുറച്ചു നേരെ സംസാരിച്ച് എന്തേലും തർക്കത്തിരുമ്പോ നിങ്ങൾ ടി മുഹമ്മദ് സാഹിബിന്റെ മറ്റേ ബുക്ക് വായിച്ചിട്ടുണ്ടോ ഇല്ല എന്നാ ഒന്ന് വായിക്കണം അതിൽ ഈ വിഷയമുണ്ട് ആ ശരി കുറച്ച് പറയും നിങ്ങൾ മൗദൂദിയർ മറ്റേ പുസ്തകം വായിച്ചിട്ടുണ്ടോ ഇങ്ങനെ അരമണിക്കൂർ സംസാരിക്കുമ്പോഴത്തേന് ആ കാളമൂത്ര സാഹിത്യത്തിൻ്റെ ഏതാണ്ടൊക്കെ പേര് അവർ പറയും അത് വായിക്കണം ഇത് വായിക്കണം പറയും എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ഖുർഗാനും റസൂൽ ഹദീസും നേരം കണ്ട് പഠിച്ചാൽ മതിയെന്ന് മുജാഹിദുകൾ പറയുന്നതിന് പരം ആ സാഹിത്യം വായിച്ചോ ഈ സാഹിത്യം വായിച്ചോ മറ്റേ സാഹിത്യം വായിച്ചോ എന്ന് അപ്പം സാഹിത്യത്തിലൂടെ പറഞ്ഞ് തെളിയിച്ചുണ്ടാക്കണം മുജാഹുദിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമല്ല നിങ്ങൾ ഈ ആയത്തിന് ഇമാ വിപിന് കസീർ നൽകിയ തഫ്സീർ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ഈ ഹദീസിന് ഫതഹുൽബാരിലുള്ള വ്യാഖ്യാനം കണ്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചോദിക്കുക കാരണം എന്താ ഞങ്ങൾ നേർക്ക് നേരെ എടുക്കുന്നതാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇന്നാലത് എടുത്തോടും ഇന്നാലത് എടുത്തുകൂടാന്നില്ല ഇവിടെ മധുഹബിന്റെ ആളുകൾ എന്താ ഷാഫിയർ ആണെങ്കിൽ ഷാഫി മധുബിൽ വളർന്ന് അതിൽ ജനിച്ച് അതിൻ്റെ കിതാവ് മാത്രം മോത്തി കുടിച്ച് അത് ശ്രടത്തി അത് ദൃശ്യ നടത്തി അത് ഹാഷിയാക്കി അവരുടെ കിതാവ് മാത്രം വായിക്കും ഹനഫി മധബിൻ ഒരു കിതാബ് പോലും തൊടൂല മാലിക്കി മദബിൽ അമ്പലി മതി തൊട്ട് നോക്കൂല ഞങ്ങൾ അങ്ങനെയല്ല നാലല്ല നാൽപ്പത് മധുരമുണ്ടെങ്കിലും ആ മഹാന്മാരൊക്കെ ഇസ്ലാമിന് സേവനം ചെയ്ത ആളുകളാണ് അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ സത്യത്തിൻ്റെ അംശമുണ്ട് അതൊക്കെ വായിച്ചിട്ട് അതൊരു കിതാബിനോടും ചിഹ്നത്തിനോടും യോജിച്ചതെടുക്കണം എന്ന് പറയുന്നവരാണ് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ അപ്പൊ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകൾ അങ്ങനെയാ തെളിവെടുക്കുക മുജാഹിദുകൾ വെട്ടിക്കുറച്ചു വെട്ടിക്കുറച്ചു എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ അവർ ഒന്ന് പറഞ്ഞു തരണം ഇത് ഇസ്ലാമിലുള്ളതാണോ മരിച്ചെടുത്ത കുറാൻ ഹദീസ് ഇസ്നാദുഹു ഫീഹി എന്ന എന്ന ഗ്രന്ഥത്തിൽ നിങ്ങൾ ബഹുമാനിക്കുന്ന പറഞ്ഞിട്ടുള്ളത് തള്ളാൻ കഴിയില്ല അദ്ദേഹമാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അൻസാറുകളുടെ അടുത്ത് വല്ല മയ്യത്തും എത്തിയാൽ അവർ സൂറത്തുൽ പക്ര ഓതുമായിരുന്നു എന്നൊരു വായത്തും അവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന്റെ റിവായത്തിലുള്ള മുജാലിദ് എന്ന വ്യക്തി റിപ്പോർട്ടർ ദുർബലനാണെന്നാണ് തൊട്ടടുത്ത വാചകം കണ്ടോ പിന്നെ ഇബിനാജ് അസ്കലാനിയുടെ ഹബീർ എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് പലരെയും ഉദ്ധരിച്ച കൂട്ടത്തിൽ ഉദ്ധരിച്ചു ഉദ്ധരിച്ചുകൊണ്ട് അസ്കലാനി പറയുന്നു ബാബി ഈ വിഷയത്തിൽ ഒരൊറ്റ ഹദീസും സഹിയായി വന്നിട്ടില്ല അപ്പൊ മരിച്ചടുത്ത് ഖുർആാനോത് എന്നുള്ളത് തനിച്ച പുത്തൻവാദമാണ് തനിച്ച ബിദത്താണ് അല്ലാതെ ഞങ്ങൾ വെട്ടിച്ചുരുക്കിയതല്ല ലാ കൊണ്ടുപോകുമ്പോ നിക് പൊന്നാനി ചെന്ന അശ്വതവും കൂടി ഉണ്ടാവും എന്നിട്ട് മുജാങ്ങളെ കുറച്ച് അരം കൂടുതലാ അങ്ങനെ മയ്യത്തുണ്ടോ ഒരു മുജാഹിദിന്റെ വീടോ ഒരു മുജാഹിദ് സൈഡിൽ നിൽക്കണോ മാന്തും മാന്തും മുജാഹിദിനെ വേണ്ടി നിക്കണോ കണ്ടാന്തും ആര് ഞങ്ങള് ബേജാറാക്കുന്നത് ഞങ്ങൾക്ക് അത് കണ്ടെന്താ വരം ഒരം കൂടിയെന്നല്ലാതെ ശക്തി കൂടിയെന്നല്ല വേറെന്താ വാസവത്തിൽ

കണ്ടോ ഏറ്റവും ശരിയായ അഭിപ്രായം മുഖ്താർ എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പറയാൻ കൂടെ നിൽക്കുമ്പോൾ മൗനമായി പോകലാണ് സഹാബികളിൽ നിന്നും വന്നിട്ടുള്ള സെലഫുകൾ മാതൃകേ അതാണ് ഒരു ശബ്ദവും ഉയർത്തരുത് കുറാൻ പാരായണം കൊണ്ടോ ധിഖ്ർ കൊണ്ടോ ഒന്നുകൊണ്ടും ശബ്ദം ഉയർത്താൻ പാടില്ല അത്ര ക്ലിയറായിട്ട് നവവി പറഞ്ഞിട്ടും മുസ്ലിയാക്കന്മാർ ഞങ്ങളെക്കുറിച്ച് പറയുന്നു മയ്യത്തുണ്ടോമ്പോ തിക്രിയല്ല എന്ന സുന്നത്ത് ഇവർ എന്ത് ചെയ്തു വെട്ടിക്കുറച്ചു വാസ്തവത്തിൽ ഞങ്ങൾ വെട്ടിക്കുറച്ചത് വിത്താണ് സുന്നത്തല്ല അതുപോലെ മയ്യത്തിൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് സദ്യ കൊടുക്കൽ ചില സ്ഥലത്തൊക്കെ മരിച്ച അന്ന് തന്നെ കൊടുക്കും പാലക്കാട് ജില്ലയിലൊക്കെ ഈ റാവുത്തന്മാർ എന്നൊരു കൂട്ടരുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന പക്ക ഹനഫികളാണ് അവർ മരിച്ച അന്ന് തന്നെ ചോറും കറിയും ഉണ്ടാക്കും മൈച്ചൂന്ന് ഉറപ്പായ അപ്പ തുടങ്ങി സദ്യവട്ടങ്ങൾ ഒരിക്കല് നെയ്ച്ചോറ് അരി കൊണ്ടരലും പശുവിനെ മൂരിനെ അറുക്കലും കായക്കറി കായ അവിടെ ബിരിയാണിക്ക് കറി വെക്കും നല്ല കായന്റെ കറി വെക്കലും പരിപ്പും എല്ലാം പസേര കൊണ്ടരല് പന്തൽ വലിച്ചിട്ടുണ്ട്